നമസ്കാരം എല്ലാവർക്കും ഈഗിൾസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കുഞ്ഞു കാര്യമാണ്. അത് പറയുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ് അവേ കുറേ ആളുകൾ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നാളെയാണ് നമ്മുടെ ഗീവ് അവേയുടെ പുരസ്കാരം. ജേതാക്കളെ നമ്മൾ നാളെ വൈകിട്ടാണ് പ്രഖ്യാപിക്കുന്ന. 10 പുസ്തകങ്ങളാണ്, 10 റാങ്ക് ഫയലുകളാണ്, ഏകദേശം 700 രൂപ വരുന്ന 10 സോഡിയാക്കിൻ്റെ റാങ്ക് ഫയലുകളാണ് നാളെ നമ്മൾ കൊടുക്കുന്നത്. അത് ഇതുവരെയും അറിയാത്ത ആളുകൾ താഴെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കിൽ പോയി കമൻറ്റ് ചെയ്യാന്നുള്ള ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ CPO എക്സാം വരാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ആളുകൾ കുറേയധികം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അതിലൊരു പ്രശ്നമാണ് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത്. അത് കുറേ ആളുകൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു. പല ആളുകളും ഇപ്പോഴും പഴയ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ വളരെ വിഷമമുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഏത് രീതിയിലുള്ള പഠനമാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 വർഷത്തെ എക്സാം ചോദ്യങ്ങൾ, ഏത് എക്സാം ആണെങ്കിലും, അത് 10th ലെവലായിക്കോട്ടെ, 12th ലെവലായിക്കോട്ടെ, ഡിഗ്രി ലെവലായിക്കോട്ടെ, ഏത് ലെവലാണെങ്കിലും പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോറി, ഞാൻ തന്നെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ ഇനി നോക്കണ്ട എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എന്താണ്, ഒരു പാറ്റേൺ PSC എപ്പോഴെങ്കിലും ആവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ പിടിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ 2 വർഷം, നിങ്ങൾ ഇത് ആൾറെഡി ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ പറയാം, ഇത് ആൾറെഡി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. നിങ്ങൾ ഈ 2 വർഷത്തെ ചോദ്യ പേപ്പറുകൾ എടുക്കുക. എല്ലാ ദിവസവും ഒരു ചോദ്യ പേപ്പർ വീതം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 2 വർഷം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പരീക്ഷകളൊന്നുമില്ല. ഈ 2 വർഷത്തിൽ 10th മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കളക്ട് ചെയ്തതിനു ശേഷം ഈ ചോദ്യ പേപ്പറുകൾ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കുറേ ഭാഗങ്ങളിലെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചോദ്യ പേപ്പറുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് മാത്സിൽ നിന്ന് കുറേ ഭാഗങ്ങൾ നിരന്തരമായിട്ട് ഈ 2 വർഷത്തിനിടയ്ക്ക് കോർഡിനേറ്റ്സ് പോലുള്ളതും അതുപോലെ തന്നെ സമാന്തര ശ്രേണി പോലുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ 2 വർഷ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഓക്കെ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇത് പഠിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ചോദ്യങ്ങളുടെ സോഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങൾ ഈ 2 വർഷത്തെ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ചോദ്യങ്ങളുടെ സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം ആൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഒരു റാങ്ക് ഫെയിലൊക്കെ ഫുള്ള് പഠിച്ച ആളായിരിക്കും, പക്ഷേ എന്നാലും ഇത് എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് മനസ്സിലാക്കാൻ കൂടിയാണ് ചോദ്യ പേപ്പറുകൾ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ എടുക്കണമെന്ന് പറയുന്നത്. ചോദ്യ പേപ്പറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഉത്തരങ്ങളാണെങ്കിൽ ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്. മിക്കപ്പോഴും ഈ 2 വർഷത്തെ എൻ്റെ ഒരു കണക്കുകൂട്ടിൽ സയൻസ് ചോദ്യങ്ങൾ മിക്കപ്പോഴും വരുന്നത് SCRT നിന്നാണ്. പക്ഷേ എക്കണോമിക്സ് ചോദ്യങ്ങൾ വളരെ കുറവാണ് SCRT നിന്ന് വരുന്നത്. അത് മിക്കവാറും +1 +2 ചോദ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാഠഭാഗങ്ങളിൽ നിന്നാണ് എനിക്ക് വരുന്നതായിട്ട് തോന്നുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് കുറവാണ്, പൊതുവെ അത് +1 +2 നിന്ന് വരാറുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ വലിയ പുസ്തകങ്ങളിൽ നിന്ന് പോലും കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിപ്പോൾ SCRT എന്ന് പറയുന്നതാണെങ്കിലും SCRT ചോദ്യങ്ങൾ വരുന്നുണ്ടോ, ഏതൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, മാത്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എവിടെന്നാണ്, എക്കണോമിക്സ് ആണെങ്കിൽ നോക്കി പഞ്ചവത്സര പദ്ധതികൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്, GDP പോലെയുള്ള കാര്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ല, നിങ്ങൾ കുറച്ച് ചോദ്യ പേപ്പറുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ 2 വർഷത്തിനിടയിൽ ഈ പാറ്റേൺ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും 7-8 മണിക്കൂറെങ്കിലും പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയെങ്കിലും നിങ്ങൾ ചിലവഴിക്കണം, കാരണം ഇനി 60 ദിവസം മാത്രമേ ഉള്ളൂ. നല്ല എഫക്റ്റീവായിട്ട് പഠിക്കുന്നവർക്ക് അത്രയും സമയമൊന്നും വേണ്ട എന്നുള്ളതല്ല, എന്തായാലും നിങ്ങൾ അത്രയും സമയം ചിലവഴിക്കും. അതിൻ്റെ കൂടെ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ പ്രത്യേകിച്ചും നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന പോലീസ് ഓഫീസറിൻ്റെ CPO എന്തായാലും ചോദ്യം നോക്കണം. അതിനോടൊപ്പം ഈ IRB ഇപ്പോൾ കഴിഞ്ഞ IRB ചോദ്യ പേപ്പർ നോക്കണം. നിങ്ങൾ ചോദ്യ പേപ്പർ നോക്കിപ്പോയാൽ മാത്രം പോരാ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകളിൽ, നമ്മുടെ കോഴ്സിലൊക്കെ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അവരോട് പറയും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ചില സെക്ഷനൊക്കെ 154 പോലുള്ള സെക്ഷൻ CRPC ആളെ നിങ്ങൾ പഠിച്ചായിരിക്കും. 154, 164 പോലുള്ള പല സെക്ഷനുകളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതിയെങ്കിൽ പോലും അതിനകത്ത് പറയുന്നതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യ പേപ്പറുകളിൽ വരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അതേ രീതിയിൽ നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ പഠനം മാറ്റിയെടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ പറഞ്ഞ് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് എന്തായാലും നിങ്ങൾ പരീക്ഷ നോക്കുക. ചോദ്യ പേപ്പറുകൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് 99% ഗുണം മാത്രമേ
ഉണ്ടാകും. സമയമില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾ 7-8 മണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കാനുണ്ട്, 6 മണിക്കൂർ നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, ഡെയിലി നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂറോ 1-2 ചോദ്യ പേപ്പർ ഡെയിലി ചെയ്തു പോവുക, മാത്സ് ചെയ്യുക, ചെയ്യാത്തത് കിട്ടാത്തത് മനസ്സിലാക്കുക, കിട്ടാത്ത എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക, അത് തരത്തിലുള്ള മറ്റ് ചോദ്യങ്ങൾ കണ്ടെത്തുക, സയൻസ് എവിടെ നിന്നാണ്, റിസോഴ്സ് എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് മറ്റ് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എക്കണോമിക്സ് എവിടെ നിന്ന് വരുന്നു, ഇനിയിപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും എൻ്റെ റാങ്ക് ഫയലിൽ ഇല്ലല്ലോ, അത് എവിടെ നിന്ന് കണ്ടെത്താം, ഇതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ പൊട്ടക്കെണ്ടിലെ തവളയാകാൻ പാടില്ല. ഈ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോഴാണ് ഏത് രീതിയിലാണ് PSC വെക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുക. അതാണ് കുഴപ്പം. നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ഇപ്പോഴും ഞാൻ വന്ന് പറയാം, നിങ്ങൾ എല്ലാ ദിവസവും എക്സാം എഴുതുന്ന ആളുകൾ കുറച്ച് ബോധം ഉണ്ടാകും, അവർ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയ ചോദ്യങ്ങളും നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടായിരിക്കും, അത് ശരിയായിരിക്കും. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ്, അതിൻ്റെ ഒരു രൂപം, നിങ്ങൾക്കൊരു ഒരു സാധ്യത നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മന്ദമിട്ട് കുന്തുമിഴുങ്ങി നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സാമിൻ്റെ ചില ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചോദ്യ പേപ്പറിലെ ചില ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഇത് പരിഗണിക്കുക. താങ്ക് യു.